വെൽക്കം ബാക്ക് എവറിവൺ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഓവനും ബീറ്ററും മുട്ടയും ജെലാറ്റിനും ഒന്നുമില്ലാണ്ട് ഒരു കോഫി പുഡിംഗ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോഫി പൗഡർ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുമ്പോൾ അതേ സ്പൂണിൽ തന്നെ വെള്ളവും എടുക്കേണ്ടതാണ്, സെയിം അളവിൽ. അതായത് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിന് 2 ടേബിൾ സ്പൂൺ വെള്ളം. അത് നോർമൽ വാട്ടറോ ഹോട്ട് വാട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിംഗ് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും കൂടാണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം അടിഭാഗത്തായിട്ട് കോൺഫ്ലോർ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും. അത് ഇതുപോലെ നന്നായിട്ട് കൈയടക്കാതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലൂസായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത്. കപ്പളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിൻ്റെ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പാലൊന്ന് തിളപ്പിക്കണം. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 9 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് കറക്റ്റ് മധുരമാണ് ഈ 9 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. എന്നിട്ട് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഷുഗർ ചേർക്കുന്ന സമയം മുതൽക്ക് ഫ്ലെയിം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷുഗർ അലിഞ്ഞ് വന്ന ശേഷം നമുക്കിനി കോഫിയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കോഫിയുടെ മിക്സും പാലും കൂടി യോജിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ തിള വരുന്ന സമയത്താണ് നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത്. കാരണം ഇത് പെട്ടെന്ന് ഇനി കട്ടിയാവാൻ തുടങ്ങും. ഒരു 2 മിനിറ്റൊക്കെ മതി, അപ്പോഴേക്കും ഇതുപോലെ കുറുകി തുടങ്ങും, ഒരു കുറുക്കു പോലെ ആവാൻ തുടങ്ങും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫ്ലെയിം ഓഫാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ മധുരം ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതലാണെന്ന് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫാക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഫ്ലെയിം ഓഫാക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഏകദേശം ഇഡ്ലി മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ പുഡിംഗ് സെറ്റാവാനായിട്ട് വെക്കുന്നത് ആ പാത്രം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ പുഡിംഗ് വിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അത് നിങ്ങൾ ഓയിലോ ബട്ടറോ നെയ്യോ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഏകദേശം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നമ്മൾ ഇത് വെക്കണം. 4 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് സെറ്റാവുള്ളൂ. അതിനുശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്കിത് കഴിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് കോരി സ്പൂണ് കൊണ്ട് കോരിയിട്ട് വേണമെങ്കിലും കഴിക്കാം. അതല്ല പുഡിംഗ് തിരിച്ചിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാം. 2 തരത്തിൽ കോഫി പുഡിംഗ് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂറിന് ശേഷം പുഡിംഗ് എങ്ങനെ സെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ദാ ഞാൻ 4 മണിക്കൂറിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഏതെങ്കിലും ചെറിയൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ അറ്റൊന്ന് ജസ്റ്റ് ഒന്ന് വിടിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുഡിംഗ് വിട്ടുപോരും അപ്പോൾ ഗ്രീസ് ചെയ്ത് കൊടുത്തോണ്ടാണ് നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് ഇതുപോലെ പെട്ടെന്ന് വിട്ടു പോകുന്നത് ഇല്ലെങ്കിൽ അത് എടുക്കാൻ കുറച്ച് പാടാവും അപ്പോൾ ഇതുപോലെയുള്ള പുഡിംഗാണ് ഇത് കണ്ടില്ലേ ഇളകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും ചൈന ഗ്രാസും ജെലാറ്റിനും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല ജിഗ്ലി പുഡിംഗ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കോഫി കുടിക്കുന്ന പോലെ തന്നെ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കോഫി ചിപ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ഇത് ഓപ്ഷണലാണ് അപ്പം ഇത് ഞാൻ മുറിച്ചെടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ടെക്സ്റ്റർ എങ്ങനെയാണെന്നുള്ളത് കണ്ടല്ലോ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടെക്സ്റ്ററാണ് അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്റ്റ് അളവായിരിക്കണം എല്ലാം എടുക്കേണ്ടത് എങ്കിലേ ഇതുപോലെ കിട്ടുള്ളൂ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക